നമസ്കാരം. യുദ്ധത്തിന്റെ കെടുതികൾ നിരന്തരം അനുഭവിച്ചിട്ടുള്ള ജനതയാണ് യുക്രൈനിലേത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം മറ്റൊരു കണ്ണിൽ ചോരയില്ലാത്ത യുദ്ധത്തിലേക്കാണ് ആ ജനത വീണ്ടും വലിച്ചെറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. യുദ്ധഭീതിയുടെ ധൈന്യത വിളിച്ചോതുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. യുക്രൈനിലെ യുവാക്കളോട് ആയുധമേന്തി തെരുവിലിറങ്ങാൻ പ്രസിഡന്റ് സെലസ്കി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതേ തുടർന്ന് പലരും യുദ്ധത്തിന് തയ്യാറായി പോകുകയാണ്. എന്നാൽ മക്കളെയും കുടുംബത്തെയും വീണ്ടും കാണാനാകുമോ എന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയും അവർക്കില്ല. അത്തരം ഒരു കണ്ണീർ കാഴ്ചയുടെ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. മകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് അയക്കും മുൻപ് കണ്ണീരോടെ ഉമ്മ നൽകി യാത്രയയക്കുന്ന ഒരു അച്ഛൻ്റെ ദൃശ്യങ്ങളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. മകളുടെ തൊപ്പി നേരെയാക്കി അവളുടെ കൈകൾ എടുത്തു പിടിച്ച് നെഞ്ചിൽ ചാരി വിങ്ങി പൊട്ടുകയാണ് അദ്ദേഹം. റഷ്യയുടെ ആക്രമണത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന യുക്രൈനിൽ നിന്നുള്ളതാണ് ഈ വീഡിയോ. മകളെ പൗരന്മാർക്കുള്ള സുരക്ഷിത സ്ഥാനത്തേക്ക് അയച്ച ശേഷം രാജ്യത്തെ സംരക്ഷിക്കാനുള്ള ദൗത്യത്തിൽ പങ്കാളിയാവാൻ പോവുകയാണ് ഈ അച്ഛൻ. സ്വതന്ത്ര മാധ്യമമായ ന്യൂസ് EU ആണ് ഈ വികാരഭരിതമായ വീഡിയോ ട്വിറ്ററിൽ പങ്കുവച്ചിരിക്കുന്നത്. റഷ്യൻ ആക്രമണത്തെ പ്രതിരോധിക്കാൻ രാജ്യത്തെ പുരുഷന്മാർക്ക് ആയുധം നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് യുക്രൈൻ. 18-നും 60-നും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാർ രാജ്യം വിടരുതെന്നും യുക്രൈൻ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട്. ഇത്തരത്തിൽ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിനാണ് ഈ പിതാവും മടങ്ങുന്നത്. മകളെ സുരക്ഷിത സ്ഥാനത്തേക്കുള്ള ബസ്സിൽ കയറ്റി വിടുന്നതിന് തൊട്ടു മുൻപുള്ളതാണ് ഈ വീഡിയോ. മകൾ ബസ്സിൽ കയറിയതിന് പിന്നാലെ അവർ ഇരിക്കുന്ന സീറ്റിന്റെ ചില്ലിലേക്ക് പുറത്തു നിൽക്കുന്ന പിതാവ് വലതു കൈപ്പത്തി ചേർത്ത് വെക്കുന്നതും കാണാം. അതേസമയം ഈ വീഡിയോ ഏത് സ്ഥലത്തു നിന്നുള്ളതാണെന്ന് വ്യക്തമല്ല. അതുപോലെ തന്നെ കിഴക്കൻ യുക്രൈനിലെ കുട്ടികളുടെ ആശുപത്രിയിലെ നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ നിന്ന് നവജാത ശിശുക്കളെ താൽക്കാലിക ബോംബ് ഷെൽട്ടർ കേന്ദ്രത്തിലേക്ക് മാറ്റിയതിൻ്റെ ദൃശ്യങ്ങളും പുറത്തെത്തിയിട്ടുണ്ട്. ക്യൂ മെട്രോ സ്റ്റേഷനിൽ നിന്നുള്ള ഒരു ചിത്രവും ഏറെ ശ്രദ്ധ നേടുന്നുണ്ട്. ഒരു യുവാവും യുവതിയും മുഖാമുഖം നോക്കി നിൽക്കുന്ന ചിത്രമാണത്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ സൈന്യം പൊതുജനങ്ങൾക്ക് ആയുധം വിതരണം ചെയ്തു തുടങ്ങിയതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. മറ്റ് നാറ്റോ രാജ്യങ്ങളിൽ നിന്നോ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നോ സൈനിക സഹായം കിട്ടില്ല എന്നുറപ്പായതോടെയാണ് ഒറ്റയ്ക്ക് പോരാടാനാണ് സൈന്യത്തിൻ്റെയും പ്രസിഡന്റ് വ്ളാഡിമിർ സെലസ്കിൻ്റെയും ആഹ്വാനം. നേരത്തെ എങ്ങനെ ആയുധങ്ങൾ ഉപയോഗിക്കണമെന്ന കാര്യത്തിൽ യുക്രൈൻ പൗരന്മാർക്ക് സൈന്യം പരിശീലനം നൽകുന്ന ചിത്രങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സൈനിക ശക്തിയായ റഷ്യയോട് ഏറ്റുമുട്ടാൻ യുക്രൈൻ എന്ന കുഞ്ഞു രാജ്യത്തിനാവില്ല. അതിനാൽ തന്നെ റഷ്യൻ സൈന്യത്തിനെതിരെ പൊതുജനങ്ങളെ അണിനിരത്താനാണ് തീരുമാനം. ജനങ്ങളോട് തന്നെ സ്വന്തം നഗരങ്ങളും വീടുകളും സംരക്ഷിക്കൂ എന്നാണ് യുക്രൈനിൽ പ്രസിഡന്റ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. യുക്രൈനിയൻ പൗരന്മാർ 6 ആയുധങ്ങൾ ചോദിച്ചാലും നൽകുമെന്ന് ഇന്നലെ വ്ളാഡിമിർ സെലസ്കിൻ പ്രഖ്യാപിച്ചിരുന്നു. നാസി ജർമ്മനിയെ പോലെയാണെന്ന് റഷ്യ ആക്രമിച്ചതെന്ന് യുക്രൈനിൽ പ്രസിഡന്റ് വ്ളാഡിമിർ സെലസ്കിൻ ആഞ്ഞടിച്ചു. ഒരിക്കലും സ്വാതന്ത്ര്യം രക്ഷയ്ക്ക് മുന്നിൽ അടിയറ വയ്ക്കില്ല എന്നും എല്ലാ പൗരന്മാരോടും സമാധാനത്തോടെ സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരണമെന്നും സെലസ്കി ആവശ്യപ്പെട്ടു.